എവർഗ്രീൻ കുക്കിൻ്റെ ആരെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് 6-7 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് ഒരു കിഡിലൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ കുരുമുളക് പൊടി, 150 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും അരച്ചെടുത്തത്, കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിനുള്ള പൊടിയുപ്പ്, ചിക്കനും മസാലയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് തേച്ച് പിടിപ്പിക്കാം. സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച നല്ല നാടൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവായിരിക്കും, കളർ കുറച്ച് കുറവാണെങ്കിലും നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നമുക്കതൊന്ന് 1 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ചിക്കൻ ഫ്രൈ ആക്കാൻ നമ്മുടെ ആസ്ഥാന ഉരുളി. ചിക്കൻ വറുക്കാൻ 2 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിലിനി ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിലേക്ക് എത്തുക. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കോരിയെടുക്കാം. കറിവേപ്പില, പച്ചമുളക് എണ്ണയിൽ വറുത്ത് കോരിയത്. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം. അതിനുവേണ്ടി കുറച്ച് തിളച്ച എണ്ണയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 തേങ്ങ ചെറുകിയത് ചേർക്കാം. കാന്താരി മുളക് ചതച്ചത്. തേങ്ങയും ചെറിയുള്ളിൽ നല്ലപോലെ വാടി. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില. വറുത്ത ചിക്കനെല്ലാം ഈ മസാലയിലൂടെ ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ പുരട്ടിയെടുക്കുക. അവസാനമായിട്ട് മല്ലിയില പൊടിയായി അരിഞ്ഞത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ. കറിവേപ്പിലൊക്കെ മാറ്റി വയ്ക്കാം. കാലിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മനോട്ടാ അടിപൊളി ഇട്ടതുകൊണ്ട് ഒരുപാട് പൊളിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഞാനൊരു കാലാണ്. നമ്മൾ നിറയെ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ ലാസ്റ്റ് പൊരിച്ചിട്ട് കഴിച്ചിട്ടില്ല അല്ലേ. ഒരു വെറൈറ്റി കിട്ടാൻ അവർ ചെയ്താണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ബെസ്റ്റാണ്. എരിവുള്ളതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. സെറ്റപ്പാണ്. എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ഈ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടില്ലേ. കുറച്ച് നാരങ്ങ ഒഴിഞ്ഞ് കഴിക്കണ്ടേ. നാരങ്ങ വലിപ്പം വെച്ച് ഗണപതി നാരങ്ങേൻ്റെ അത്രയായി. നീ നാരങ്ങ പിഴിഞ്ഞ് കഴിച്ചില്ലല്ലോ. നാരങ്ങയാക്കി, ഉള്ളിയിൽ നാരങ്ങയാക്കിയിട്ട്
ഒരു ഉള്ളിൻ്റെ പീസും ഒരു ചിക്കൻ്റെ പീസും എടുത്തിട്ട് അങ്ങനെ കഴിക്കണം. അങ്ങനെ വെച്ച് കഴിക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിക്കൻ, പൊരിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചിരവിയത്, സവോള, കാന്താരി മുളക് ഇട്ട് ഒന്നുകൂടി ഫ്രൈ ആക്കിയിട്ട് ആ ഫ്രൈ കൂടി ചിക്കനിൽ ചേർത്ത് കഴിക്കുക. അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ അടുത്ത തവണ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.